എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നാലാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മുടെ പാഠം സ്വാതന്ത്ര്യത്തിലേക്ക്, റോഡ് ടു ഇൻഡിപെൻഡൻസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാമല്ലേ. ഇവിടെ ക്രമ നമ്പർ, സമരം, വർഷം, സംസ്ഥാനം, പ്രത്യേകതകൾ, സ്ട്രഗിൾസ്, ഇയർ, സ്റ്റേറ്റ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നിങ്ങനെ അഞ്ചാക്കി തിരിച്ചൊരു ടേബിൾ നമുക്ക് കാണാമല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് സത്യാഗ്രഹ സമരങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ചമ്പാരൻ സത്യാഗ്രഹം, പിന്നെ കേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, അഹമ്മദാബാദ് തുണിമിൽ സമരം. ആദ്യത്തെ കോളത്തിൽ നമ്മൾ നമ്പർ എഴുതണം. രണ്ടാമത്തെ കോളത്തിൽ സമരമാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ കോളത്തിൽ അത് നടന്ന വർഷം. അടുത്ത കോളത്തിൽ എഴുതേണ്ടത് ആ നടന്ന സംസ്ഥാനം. പിന്നെ ആ ഒരു സമരത്തിൻ്റെ പ്രത്യേകതയും എഴുതണം. ഇവിടെ ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെയൊക്കെ ഓരോ കുറിപ്പ് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ പ്രത്യേകത മനസ്സിലാകും. ബീഹാറിലെ ചമ്പാരനിലെ കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1917 നടന്ന സമരമാണ് ചമ്പാരൻ സമരം. ഗ്രാമത്തിലെ കർഷകരോട് തോട്ട ഉടമയായ ബ്രിട്ടീഷുകാർ അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ കുറേ ഭാഗത്ത് നീലം കൃഷി ചെയ്യുവാനും ബ്രിട്ടീഷുകാരായ തോട്ട ഉടമകൾക്ക് നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവ വിൽക്കാനും നിർബന്ധിച്ചു. അതോടെ കർഷകർ വലിയ കടക്കെണിയിൽ അകപ്പെട്ടു. ഇതറിഞ്ഞ ഗാന്ധിജി സമരത്തിൽ ഇടപെടുകയും സത്യാഗ്രഹ സമരത്തിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. ദ ചമ്പാരൻ സത്യാഗ്രഹ വാസ് ഓർഗനൈസ്ഡ് ഇൻ 1917 അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഫാമേഴ്സ് ഓഫ് ചമ്പാരൻ ഇൻ ബീഹാർ. ദ ബ്രിട്ടീഷ് ദ ലാൻഡ് ഓണേഴ്സ് ഫോഴ്സ്ഡ് ദ വില്ലേജ് ഫാമേഴ്സ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ ഓൺ മോസ്റ്റ് ഓഫ് ദി ലാൻഡ് ദേ വർ കൾട്ടിവേറ്റിംഗ് and to sell it at a price set by the British landlords. As a result, the farmers fell into a huge debt trap nanale debt nanakadam trap nanakini. Knowing this, Gandhiji intervened in the agitation and solved the problems of the farmers through the satyagraha agitation. Agitation ennu parnal endan samaram. Ini kedha satyagraham nokkam. Kedha satyagraham, കേദ സത്യാഗ്രഹം നടന്നത് 1918 ഗുജറാത്തിലാണ് നടന്നത്. അപ്പോൾ നിങ്ങൾ ആ ടേബിളിൽ ഇയർ ചോദിച്ചെടുത്ത്, വർഷം ചോദിച്ചെടുത്ത് 1918 എന്ന് എഴുതണം. സംസ്ഥാനം ചോദിച്ചെടുത്ത് ഗുജറാത്ത് എന്ന് എഴുതണം. ഓക്കെ. 1918 ഗുജറാത്തിലെ കേദ ജില്ലയിൽ കൃഷി നശിച്ചു. എന്നാൽ ഭൂനികുതിയിൽ ഇളവ് നൽകാതെ മുഴുവൻ തുകയും അടയ്ക്കണമെന്ന് ഗവൺമെൻറ് നിർബന്ധിച്ചു. നികുതി ഇളവ് നൽകുന്നതുവരെ നികുതി നൽകരുതെന്ന് ഗാന്ധിജി കർഷകരോട് നിർദ്ദേശിച്ചു. തുടർന്നുണ്ടായ സമരത്തിൽ നികുതി നൽകാൻ കഴിവുള്ള കർഷകരിൽ നിന്നേ അത് വസൂലാക്കാവൂ, അതായത് എടുക്കാവൂ എന്ന ഗവൺമെൻറ് ഉത്തരവിനെ തുടർന്ന് സമരം പിൻവലിച്ചു. In 1918, agriculture was destroyed in Kedah district of Gujarat, but the government insisted on paying the full amount without giving a land tax deduction. Gandhiji advised the farmers not to pay tax till the tax relief is given. The strike was called off following a government order to collect taxes from farmers who were able to pay their taxes. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. ഇത് നടന്നത് 1918. സ്ഥലം അഹമ്മദാബാദാണ്. 1918 അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള തർക്കത്തിൽ ഗാന്ധിജി ഇടപെട്ടു. 35% വേതന വർധന എന്ന് പറഞ്ഞാൽ എന്താണ്, പണിയെടുത്തതിനുള്ള കാശ് ആവശ്യപ്പെടാൻ ഗാന്ധിജി നിർദ്ദേശിച്ചു. തൊഴിലാളികളുടെ സമരത്തെ ശക്തിപ്പെടുത്താൻ മരണം വരെയുള്ള നിരാഹാര സമരം അദ്ദേഹം ആരംഭിച്ചു. ഇത് മില്ലുടമകളെ സമ്മർദ്ദത്തിലാക്കുകയും 4 ദിവസം തൊഴിലാളികൾക്ക് 35% വേതന വർധനവ് നൽകാൻ സമ്മതിക്കുകയും ചെയ്തു. ഇൻ 1918 ഗാന്ധിജി ഇന്റർവെൻഡ് ഇൻ എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ മിൽ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ്. ഗാന്ധിജി പ്രപ്പോസ്ഡ് 35% പേ ഹൈക്ക്. He started a hunger strike till death to strengthen the workers' struggle. This put pressure on the mill owners and agreed to give the workers a 35% pay rise on the 4th day. ഇനി നമ്മളോട് പ്രത്യേകതകൾ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എഴുതേണ്ടതാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേദ സത്യാഗ്രഹം കർഷകർക്കു മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യാൻ ഗാന്ധിജിയുടെ സത്യാഗ്രഹം നികുതി ഇളവ് ചെയ്ത് നൽകി. ഇനി തുണിമിൽ സമരം നോക്കാം. തൊഴിലാളികളുടെ കൂലി വർദ്ധനവിനായി സത്യാഗ്രഹ സമരത്തിൻ്റെ ഫലമായി തൊഴിലാളികൾക്ക് വർദ്ധിച്ച കൂലി ലഭിച്ചു. ഇനി നമ്മളോട്
നമ്മുടെ സ്വാതന്ത്ര്യദിന ക്വിസിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? വെൻ ഡിഡ് ദ ചമ്പാരൻ സത്യാഗ്രഹ ടേക്ക് പ്ലേസ്? 1917. ചമ്പാരൻ എന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വേർ ഈസ് എ പ്ലേസ് കോൾ ചമ്പാരൻ സിറ്റുവേറ്റഡ്? ബീഹാർ. അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നായിരുന്നു? വെൻ ഡിഡ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് ടേക്ക് പ്ലേസ്? 1918. അടുത്തത്, അഹമ്മദാബാദ് എവിടെയാണ്? വേർ ഈസ് അഹമ്മദാബാദ്? ഗുജറാത്തിലെ സബർമതി തീരത്തുള്ള പട്ടണം. എ ടൗൺ സിറ്റുവേറ്റഡ് അറ്റ് ദ ബാങ്ക്സ് ഓഫ് റിവർ സബർമതി ഇൻ ഗുജറാത്ത്. തൊഴിലാളികളുടെ ഏത് ആവശ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു സമരം? വാട്ട് ഇഷ്യൂ ഓഫ് ദ ലേബറേഴ്സ് ലെഡ് ടു ദി സത്യാഗ്രഹ? തുണിമില്ലിലെ തൊഴിലാളികളുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട്. ഇറ്റ് വാസ് റിലേറ്റഡ് ടു റേസ് ദ വേജസ് ഓഫ് ദി ടെക്സ്റ്റൈൽ ലേബറേഴ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആഡ് ചെയ്യാട്ടോ നിങ്ങളുടെ സ്വാതന്ത്ര്യദിന ക്വിസിൽ. ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. താങ്ക് യു. ശ്രീക്കും ഹബീബിനും ഒരു ബിഗ് ഹായ്. ദേവികയ്ക്കും ദീയയ്ക്കും വെസ്മയ്ക്കും ഒരു ബിഗ് ഹായ്. ആലിയ്ക്ക് ഒരു ബിഗ് ഹായ്. ആര്യ ശ്രീക്കും ഒരു ബിഗ് ഹായ്. അഹനിക്കും ജാഷുവിനും കണ്ണനും ഒരു ബിഗ് ഹായ്. സിസ്റ്റേഴ്സ് ക്യൂന് ഒരു ബിഗ് ഹായ്. സനു സിനോനും ലീലിക്കും ഒരു ബിഗ് ഹായ്. രമിക്ക് ബിനു കുമാറിനും ഒരു ബിഗ് ഹായ്. തന്മയ്ക്കും അനുപ്രിയയ്ക്കും ഒരു ബിഗ് ഹായ്. മൃദുലിക്ക് ഒരു ബിഗ് ഹായ്. പൊന്നു റിച്ചൂസ് വേൾഡിന് ഒരു ബിഗ് ഹായ്. നീനയ്ക്കും ഫെല്ലയ്ക്കും ഒരു ബിഗ് ഹായ്. ഹായ് പറയാൻ എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ്. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.